من وضع يده على امرأة لا تحل له جاء يوم القيامة مغلولة يده إلى عنقه അന്യ പുരുഷനാകട്ടെ ഒരു അന്യ സ്ത്രീയാകട്ടെ കാമ വികാരത്തോടെ വികാര വിചാരത്തോടെ അവർ പരസ്പരം സ്പർശിച്ചാൽ ആ കൈ നാളെ അല്ലാന്റെ കോടതിയിൽ അവന്റെ നെറുകം തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഹാജരാക്കേണ്ടി വരും. ഫൈൻ ഖബ്ബലഹ അന്യ സ്ത്രീ അന്യ പുരുഷനെ ചുംബിച്ചാൽ അന്യ പുരുഷൻ അന്യ സ്ത്രീയെ ചുംബിച്ചാൽ ഖുലിഖത് ശഫതാഹു ഫിന്നാർ നരകത്തിലെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ട് മുറിച്ചു മാറ്റപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈൻ സനാ ബിഹാ ഹറാമായ വേഴ്ചയ്ക്ക് ഏതൊരു പെണ്ണും ഏതൊരു ചെറുക്കനും സാക്ഷ്യം വഹിച്ചുവോ നതഖത് ഫഖദുഹു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ വ്യഭിചാരത്തിന് കൂട്ടുനിന്ന അവന്റെ തുടയിൽ നാളെ അവനെതിരെ സാക്ഷി പറയും അത്രേ. വഖാല ആ തുടയിൽ പറയുകയാണ് യാ റബ്ബി ഏ പടച്ചവനെ അന റകിബതുലിൽ ഹറാം ഹറാമായ വാഹനം കയറ്റി വെച്ച തുടയാണ് ഞാൻ എന്ന നാളെ ഓരോ തുടയല്ലും വ്യഭിചാരത്തിന് സാക്ഷ്യം വഹിച്ചവരെ അന്യപന്നമായി ശൃംഗരിച്ചവരെ അതിനുവേണ്ടി ചങ്ങാത്തം സ്ഥാപിച്ചവരെ നാളെ നിന്റെ നാവ് പറയുകയില്ല നിന്റെ കാലിന്റെ തുടയല്ല പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലാക്കിക്കോ. മറ്റൊരു ഹദീസിൽ അല്ലാഹു റസൂൽ വീണ്ടും പറയുകയാണ് മൻ സനാ ബിംറാത്തിൻ കാനത മുതസൗവിജ കാനത അലൈഹാ വഅലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മത്തി ഫിൽ ഖബർ വ്യഭിചരിക്കാം വ്യഭിചരിക്കുന്നതിന് വേണ്ടി അവിവാഹിതനെ വിവാഹിതയായ പെണ്ണെ ക്ഷണിച്ചാൽ അല്ലെങ്കിൽ വിവാഹിതൻ അവിവാഹിതയെ ക്ഷണിച്ചാൽ ആരൊരാള് തന്റെ ഭർത്താവ് ഗൾഫിലുള്ളപ്പോ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ മണിയറ ആരാന് വേണ്ടി തുറന്നു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് നമ്മെ താക്കീത് ചെയ്യുന്നത് എന്തെന്നറിയുമോ കാനത്ത് അലൈഹാ വഅലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മ അവരുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ ഈ ലോകത്തുള്ള മനുഷ്യ മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ പകുതി ഭാഗം ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യമാരെ ഭാര്യമാരെ വഞ്ചിച്ച ഭർത്താക്കന്മാരെ അവർക്ക് കബറിൽ നൽകപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കേവലം ഒരു ചെറിയ സുഖത്തിന് വേണ്ടി രസത്തിന് വേണ്ടി യുവത്വം എങ്ങനെ ചെലവ് ചെയ്തു യുവത്വം എങ്ങനെ ചെലവ് ചെയ്തു ചോദ്യം വരും. മറുപടി പറയണം. മരിച്ചു പോകും ഉറപ്പാ. മരിക്കൂലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തെറ്റും ചെയ്യാം. മരിക്കൂലെങ്കിൽ എന്ത് പാപം ചെയ്തോളി ഒരു കുഴപ്പമില്ല. ഇജാസത്ത് ഞാൻ തന്നിരിക്കുന്നു ഞാൻ തന്നെ. മരിച്ചു പോകുന്ന ഉറപ്പുണ്ടോ? അവിടുത്തെ ദണ്ട് കണ്ടോ? ഇന്ന് രാത്രി വീട്ടിൽ പോകുമ്പോ ലൈറ്റൊക്കെ നനച്ചിട്ട് ചെറിയ ചുറ്റിലുണ്ടല്ലോ, അതൊന്ന് എടുത്തു നോക്കുമ്പോ അത് 250 ചുറ്റിൽ ഒരുമിച്ച് എടുക്കാം. പക്ഷേ മലക്കുൽ മൗത്തിന്റെ കയ്യിലിരിക്കുന്ന ആ ദണ്ഡ് ഉയർത്താൻ ഈ ഉമ്മത്ത് മുഴുവനും തീരുമാനിച്ചാൽ നടക്കൂല. അത് അവർ അവർ വളരെ സാദാ സീതാരി പൊക്കി എടുത്തിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിന് മറുപടി നമ്മൾ കണ്ടെത്തണം. അള്ളാഹുവേ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തെ സഹോദര, രണ്ടാമത്തെ ചോദ്യം എന്താണ്? നിന്റെ യുവത്വം എങ്ങനെ നീ ചെലവ് ചെയ്തു? അന്ന ഈസബിന മറിയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മർറ ബി ശുയൂഖിൻ മർറ ബി മശീഖത്തിൻ കുറെ വയസ്സന്മാരുടെ പരിസരത്തൂടെ ഇങ്ങനെ നടന്നുപോയി. ഫഖാല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു യാ മഅശറ ശുയൂഖ് ഏ കളവന്മാരെ വൃദ്ധന്മാരെ أما علمتم أن الزرع إذا بيض ويبس واشتد فقد دنا حصاده. إنسان بيلي صلاة والسلام جوليتش الله ويسا ماري الله سبحانه وتعالى فنمكو بيلا مالي ആ വിളവെടുക്കാനുള്ള സമയത്ത് ആ സമയം എത്തിക്കഴിഞ്ഞാല്
അതൊക്കെ പാകമായി, അതൊക്കെ നല്ല വിളഞ്ഞു പാകമായി, അത് കൊയ്തെടുക്കാനുള്ള സമയമായി. ഫഖദ് ദനാഹ സാദഖു, അത് കൊയ്തെടുക്കാനുള്ള സമയമായെങ്കിൽ അങ്ങനെ നമുക്കത് കൊയ്തെടുക്കാൻ സമയമെത്തിയാൽ കൊയ്തെടുക്കുമോ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. ഖാലൂ ബലാ, ഉടനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ വയസ്സന്മാര് പറഞ്ഞു അതെ കൊയ്തെടുക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു എങ്കിൽ ഫസ്അഇദൂ നിങ്ങളുടെ സമയം അടുത്തിരിക്കുകയാണ്, നിങ്ങൾ തയ്യാറാകണമേ, ഒരുങ്ങിയിരിക്കണമേ, നിങ്ങളുടെ വിള കൊയ്തെടുക്കാനുള്ള സമയമെത്തിയിരിക്കുകയാ. വയസ്സന്മാരുടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ഉപദേശം. പിന്നെ ഇങ്ങനെ നടന്നു പോയപ്പോ കുറെ ചെറുപ്പക്കാര് ചിലപ്പോക്കെ വിളകൾ പാകമായി വരുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ വിളകളൊക്കെ നശിപ്പിക്കാറുണ്ടോ? കാലോ ബല, പാകമാകുന്നതിന് മുമ്പ് കൊടുങ്കാറ്റടിക്കാൻ വാഴയൊക്കെ നല്ല കൊലച്ചു വരുന്നതിന് മുമ്പ് ഒടിഞ്ഞു വീഴുമല്ലോ, നശിച്ചു പോകുമല്ലോ. നെല്ലൊക്കെ നല്ല ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ്, പാകമാകുന്നതിന് മുമ്പ് വെള്ളം കയറി മഴ പെയ്തെല്ലാം നശിച്ചു പോകുമല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ സ്വാഭാവികമായി. അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? യുവാക്കളോട് ചോദിച്ചു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. കാലു, അവര് പറഞ്ഞു ബലാ, സംഭവിക്കാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മറുപടി പറഞ്ഞു അമാ തഅലമൂൻ, എങ്കിൽ നിങ്ങൾ അറിഞ്ഞു കൊള്ളണമേ, ലാ തദറൂന മതാ തുഹസദൂൻ, നിങ്ങൾ വയസ്സായി, നിങ്ങളുടെ താടിയുടെ രോമം നരയ്ക്കും, മീശ നരയ്ക്കും, മൂക്കിലെ രോമം നരയ്ക്കും, തലമുടി നരയ്ക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ? നിങ്ങൾ വളർന്നു വലുതായി വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ അള്ളാഹു പിടിച്ചെടുത്തേക്കാം. അതുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമേ എന്ന് യുവാക്കളോട് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം. ഏത് സമയത്ത് നമ്മൾ, ഞങ്ങൾക്ക് ചെറുപ്പമല്ലേ, ഞങ്ങളിപ്പോഴൊന്നും മരിക്കൂല, ഞങ്ങൾക്ക് ഇനി 50 വയസ്സ് 60 വയസ്സ് ലൈഫ് അടിച്ചു പൊളിക്കാനുണ്ട് എന്ന് പറയുന്ന താരങ്ങൾ ഓർത്തോ, അല്ലാഹു സുബ്ഹാനഹു വതആല സമൃദ്ധമായ വിളവ് നൽകുന്നതിന് മുമ്പേ അത് നശിപ്പിച്ചു കളയുന്നത് പോലെ ഒരു മനുഷ്യൻ വളർന്ന് വലുതായി അവന് ആയുസ് എത്തുന്നതിന് മുമ്പ്, അവൻ വയസ്സാകുന്നതിന് മുമ്പ് അവന്റെ റൂഹിനെ പിടിക്കാൻ അല്ലാഹുവിന് അറിയാം. അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൂടുതലും യുവാക്കൾ ഹൈവേ റോഡിന്റെ സൈഡിൽ NH-ലും 17-ലും ഒക്കെ അവരുടെ രക്തം മാർന്ന നിലയിൽ, അവരുടെ തലയോട്ടി പിളർക്കപ്പെട്ട നിലയിൽ, തലച്ചോറ് ചതഞ്ഞറിഞ്ഞ നിലയിൽ, കൈകാലികൾ വേറിട്ട നിലയിൽ, വളരെ നികൃഷ്ടമായ ദാരുണമായ മരണത്തിന് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ആ വിളവ് പൂർത്തിയാകുന്നതിന് മുമ്പേ അല്ലാഹു എടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന യുവത്വം ഏത് നിലയ്ക്കാണ് നിങ്ങളത് പാഴാക്കിയത്, ചെലവ് ചെയ്തത്, ഇതിനെ കുറിച്ച് കണക്ക് ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണേ. മൂന്നാമത്തെ ചോദ്യം, വഅൻ മാലിഹി മിൻ ഐന ഇത്തസബഹു വഫീമാ അൻഫഖ, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, പണമുണ്ടല്ലോ, അതിനുവേണ്ടിയാണല്ലോ ഇന്ന് മനുഷ്യന്റെ നെട്ടോട്ടം. നമസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, സകാത്ത് വേണ്ട, ഹജ്ജ് വേണ്ട, ജുമാ നമസ്കാരം പോലും പാഴാക്കിക്കൊണ്ട് പണമേ 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 എന്നുള്ള ഓട്ടമുണ്ടല്ലോ. ഈ പണം നിങ്ങൾ സമ്പാദിച്ചോ, പക്ഷേ ഈ സമ്പാദ്യം എവിടെ നിന്നാണ് സമ്പാദിച്ചത്? പലിശയിലൂടെയാണോ, ലോട്ടറിയിലൂടെയാണോ, മോഷണത്തിലൂടെയാണോ, ആരാനെ കൊള്ളയടിച്ചതിലൂടെയാണോ, വഞ്ചിക്കപ്പെട്ട പൈസയാണോ, ഇതെങ്ങനെയാണ് ഈ പണം സമ്പാദിച്ചത്? നിങ്ങളോട് ചോദ്യമുണ്ടാകും, അതിന് മറുപടി കണ്ടെത്തണം. മാത്രമല്ല, ആ പണം നിങ്ങൾ എന്തിന് ചെലവ് ചെയ്തു? ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വിഷയം ഇതാണ്. നമ്മൾ പൈസ സമ്പാദിക്കുന്നത് നോക്കാറില്ല, അത് ചെലവ് ചെയ്യുന്നത് നോക്കാറില്ല. വരട്ടെ വൈ രാജ വൈ,
അട് മാഞ്ചി തേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പോയി എങ്ങനെയെങ്കിലും ഒക്കെ കാശ് ഉണ്ടാക്കുക, അതാണല്ലേ ഇന്നത്. അതുകൊണ്ടാണ് യുവാക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ആയത്തുകളും ഹദീസുകളും നമ്മുടെ ഹൃദയത്തിൽ കയറാത്തത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പണം വരുന്ന വഴി മോശമായ വഴി.